അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് ഒരു മുസ്ലിം പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്, അവനാണ് നിനക്ക് ഉപജീവനം നൽകിയത്, അവനാണ് നിനക്ക് വേണ്ടതെല്ലാം ദുനിയാവിൽ സൗകര്യപ്പെടുത്തിയത്, ഭക്ഷണം നൽകിയത്, വെള്ളം നൽകിയത്. ഇങ്ങനെ ദുനിയാവിൽ നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കി നൽകിയവൻ അള്ളാഹുവാണ്. ഇതതിൻ്റെ ഒരർത്ഥമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ തർബിയത്ത്, അവൻ റബ്ബാണ് എന്ന് നാം പറഞ്ഞല്ലോ, ഈ വളർത്തൽ, ഈ പരിചരണം, അത് സർവർക്കുമുണ്ട്. മുഅ്മിനുണ്ട്, കാഫിറിനുണ്ട്, നന്മ ചെയ്യുന്നവനുണ്ട്, തിന്മ ചെയ്യുന്നവനുണ്ട്, എല്ലാവർക്കുമുണ്ട്. എന്നാൽ രണ്ടാമതൊരു തർബിയത്തുണ്ട്, അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് തൃപ്തിപ്പെടുന്ന വടിയിലൂടെ നിന്നെ വളർത്തിക്കൊണ്ടുവരലാണ്. അത് എല്ലാവർക്കുമില്ല. അത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, ഔലിയാക്കന്മാർ അവർക്കുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നിനക്ക് ഏറ്റവും നല്ല നന്മകൾ എത്തിച്ചു നൽകുക എന്നത്, നിൻ്റെ കണ്ണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതിലേക്ക് മാത്രം പോവുക എന്നത്, നിൻ്റെ ചെവി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രം കേൾക്കുക എന്നത്, നിനക്ക് നന്മയോട് താല്പര്യമുണ്ടാവുക എന്നത്, തിന്മയോട് വെറുപ്പുണ്ടാവുക എന്നത്, അങ്ങനെ നിൻ്റെ ഹൃദയത്തെയും ശരീരത്തെയും അള്ളാഹു നന്മയിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നത്, അങ്ങനെ നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നത് അള്ളാഹുവിൻ്റെ തർബിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ടാണ് നബിമാരുടെ പ്രാർത്ഥനകൾ എടുത്തു നോക്കൂ, അള്ളാഹുമ്മ എന്ന പ്രാർത്ഥന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാക്യതാണ് റബ്ബന, റബ്ബി എന്ന പ്രാർത്ഥനകളാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അത് ഈ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ടാണ്. എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ എന്നെ പഠിച്ചത് അള്ളാഹുവാണ്, എനിക്ക് ഭക്ഷണം നൽകിയത് അള്ളാഹുവാണ് എന്നു മാത്രമല്ല, മറിച്ച് എന്നെ ഇസ്ലാമിലേക്ക് എത്തിച്ചത് അള്ളാഹുവാണ്, എനിക്ക് ഹിദായത്ത് നൽകിയത് എൻ്റെ റബ്ബാണ്, എനിക്ക് ഈമാൻ നൽകുന്നത് എൻ്റെ റബ്ബാണ്, എന്നെ ഇസ്ലാമിൽ വളർത്തിക്കൊണ്ടുവരുന്നത് അവനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത് എന്താണ്? മൂസ, നിന്നെ ഞാനാണ് നിർമ്മിച്ചെടുത്തത്, ലിനഫ്സി എനിക്ക് വേണ്ടി, എൻ്റെ ഈ ദീൻ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി നിന്നെ നന്മകളിലൂടെ വളർത്തിക്കൊണ്ടുവന്നത് ഞാനാണ്. വസ്തനഅതുക്, നിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് എനിക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, അലം യജിദുക യതീമൻ ഫആവ, നിന്നെ നാം യതീമായി കണ്ടെത്തിയില്ലേ, നിനക്ക് നാം അഭയം നൽകി. വവജദക ദാല്ലൻ ഫഹദ, നിന്നെ നാം വഴികേടിൽ കണ്ടെത്തി, നിനക്ക് നാം ഹിദായത്ത് നൽകി. വവജദക ആയിലൻ ഫഅഗ്ന, നീ ദാരിദ്ര്യമുള്ളവനായിരുന്നു, നിനക്ക് അള്ളാഹു ധന്യത നൽകി. സഹാബികളോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കിയത്, നിങ്ങളല്ല. നീ ഏതൊരു ഇബാദത്തിലേക്ക് എത്തിപ്പെട്ടാലും ഏതൊരു നന്മ നിനക്ക് ചെയ്യാൻ സാധിച്ചാലും അഹങ്കരിക്കരുത്, നിന്നെ കൊണ്ടല്ല, നിന്റെ യാതൊരു നന്മയും കൊണ്ടല്ല, അള്ളാഹു നിന്നെ അതിലേക്ക് എത്തിച്ചത് കൊണ്ടാണ്. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനാകുന്നു ഈമാനിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കിയത്. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു ആകുന്നു അതിന് ഭംഗി നൽകിയത്. വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ അസ്യാൻ, നിങ്ങളുടെ ഹൃദയത്തിൽ കുഫ്രിനോട് ദേഷ്യമുണ്ടാക്കിയത്, തോന്നിവാസത്തോട് വെറുപ്പുണ്ടാക്കിയത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ്, ഔലിയാക്കന്മാരുടെ ഇമാമാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ മുനാഫിഖുകൾ വ്യഭിചാരാരോപണമുണ്ടാക്കി. ആ ആരോപണം വിശ്വസിച്ചവരിൽ സഹാബിമാരിൽപ്പെട്ട ചിലരും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചിലവിന് നൽകിയിരുന്ന, അദ്ദേഹത്തിൻ്റെ ചിലവിൽ ജീവിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ പരിശുദ്ധി വ്യക്തമാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആയത്തുകൾ അവതരിപ്പിച്ചു. ഈ ആയത്ത് അവതരിച്ചപ്പോൾ അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഈ ചിലവിന് കൊടുക്കുന്ന ഈ വ്യക്തി, അയാൾക്കിനി ഞാൻ ചിലവിന് കൊടുക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ചാണ് വ്യഭിചാരാരോപണം പറഞ്ഞുണ്ടാക്കിയത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആയിഷ റളിയല്ലാഹു അൻഹയുടെ പരിശുദ്ധി വ്യക്തമാക്കിയതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത്, ഞാനിനി അവന് ചിലവിന് കൊടുക്കുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സന്ദർഭത്തിൽ അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മറുപടിയായി ആയത്ത് അവതരിപ്പിച്ചു. വലാ യഅതലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅതു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ ചെയ്തു വന്ന ദരിദ്രരായ കുടുംബ ബന്ധമുള്ള ആളുകൾ, അവർക്ക് ഞങ്ങൾ ഇനി ചിലവിന് നൽകില്ല എന്ന് അവർ പറയാൻ പാടില്ല. വല്യ അഫു വല്യ സ്ഫഹു, അവർ പുറത്തു കൊടുക്കട്ടെ, മാപ്പ് നൽകട്ടെ.
അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഈ ആയത്ത് അവതരിപ്പിക്കുന്നതിന് മുൻപ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരുത്തിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വ റഹ്മതുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമില്ലായിരുന്നെങ്കിൽ, അവൻ്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ, മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിൽ ഒരാളും ജീവിത വിശുദ്ധിയുള്ളവരായി തീരുമായിരുന്നില്ല. ആരോടാണ് പറയുന്നത്? സഹാബികളോടാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തർബിയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈമാനിനോടുള്ള ഇഷ്ടം ഹൃദയത്തിൽ ഉണ്ടാവുക എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ദിവസവും നീ ചെയ്ത ഒരു ഇബാദത്തിൻ്റെ പേരിൽ നീ സ്വയം നല്ലത് വിചാരിക്കാതിരിക്കുക. അല്ലാഹുവിന് നന്ദി പറയുക. അല്ലാഹുവാണ് നിന്നെ നന്നാക്കിയത്, അല്ലാഹുവാണ് നിന്നെ ഖൈറിലേക്ക് എത്തിച്ചത്. വമൻ യഹ്ദില്ലാ ഫലാ മുദില്ല, ആരെങ്കിലും അല്ലാഹു അവനെ ഹിദായത്തിലാക്കിയാൽ അവനെ വഴികേടിലാക്കാൻ ഒരാളുമില്ല. അല്ലാഹു ഒരാളെ വഴികേടിലാക്കിയാൽ ദുനിയാവ് മുഴുവൻ അവനെ ഹിദായത്തിലാക്കാൻ ശ്രമിച്ചാൽ അവന് ഹിദായത്തിലാവില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഹിദായത്ത് ലഭിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ്. നിനക്കതിൽ യാതൊരു പങ്കുമില്ല, നിനക്കതിൽ യാതൊരു പങ്കുമില്ല. അള്ളാഹുവാണ് നിനക്കത് നൽകിയത് അവൻ്റെ ഔദാര്യമായിക്കൊണ്ട്. അള്ളാഹു നിന്നെ വടികേടിലാക്കിയാലാകട്ടെ, ഫഹുവ മഹ്ദു അദ്ലിൻ, അത് പരിപൂർണമായ നീതി മാത്രമാണ്. അള്ളാഹു ഒരാളോട് അനീതി കാണിക്കുകയില്ല. അതുകൊണ്ട് സഹോദര, അള്ളാഹു റബ്ബാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ രണ്ടർത്ഥങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്.